ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് കശണ്ടി, അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, നെറ്റികയറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുപാട് എണ്ണ, ഷാംപു, അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് തളർന്ന് വിഷമിച്ചിരിക്കുന്നവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇനി എന്റെ ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് മുടി കിളിർക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്ന് വന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു വിഷയമാണ്. അതായത് നമുക്കിപ്പോൾ മുടി കൊഴിച്ചിലാണ് കശണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണിത്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇന്നത്തെ ഒരു എന്താ പറയുക ജനറേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചികിത്സാ രീതിയുടെ ഒക്കെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ആ ചികിത്സ എന്താണെന്നും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കേ, ഇപ്പൊ പല പല ആളുകളിലെയും ഞാൻ ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ പ്രശ്നം, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഹോസ്പിറ്റലിലെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റത് വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എത്ര കാലം ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നായിരിക്കും. അപ്പോൾ ഞാൻ പറയട്ടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര കാലം എന്നുള്ളതില്ല, ഒരു മാസം ഒന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടുന്നവരുണ്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം, പാരമ്പര്യം, അതുപോലെ തന്നെ നിങ്ങൾ വല്ല എന്താ പറയുക കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ വന്നത്, അതോ നിങ്ങൾ വല്ല കെമിക്കലായിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണോ നിങ്ങൾക്ക് വന്നത്, അങ്ങനെ ഓരോരുത്തർ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വരാനുള്ള കാരണം ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും ഇങ്ങനൊരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്നും കൂടെ ഉണ്ടാവും കേട്ടോ. ഇത് മാത്രമല്ല, ഉള്ളിലേക്ക് കഴിക്കാനുള്ള മെഡിസിനും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് എത്ര മുതൽ എങ്ങനെ കഴിക്കേണ്ടത്, അങ്ങനെ വിട്ടിട്ടായിരിക്കും ഇത് കഴിക്കേണ്ടുണ്ടാവുക, അല്ലാതെ ഒരുമിച്ച് ഒരു മാസം ഒരുമിച്ച് അങ്ങനെയൊന്നുമുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ആയുർവേദമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ഇത് പേടിയും കൂടാതെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ മെഡിസിൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു പോവോ, അതുപോലെ തന്നെ ഈ മുടികളൊക്കെ കൊടിയോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കിളിർത്ത മുടി, പിന്നെ നോർമലായിട്ട് ഒരാൾ എന്താ പറയുക മുടി എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടാവും, അല്ലാതെ ഇത് കൊഴിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലർക്കൊക്കെ ഇനി ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ പേടിയൊന്നും ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് വേറെ വല്ല ബുദ്ധിമുട്ടും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതായത് ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ഇത് കുഴപ്പം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ മർമ്മങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഇതാക്കിയിട്ട് വിടുന്നത്. പ്രത്യേകിച്ച് ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് സിറിഞ്ച് ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ ചോരയൊന്ന് പൊടിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അത്ര വലിയ ചെറിയൊരു വേദന ഉണ്ടായിരിക്കും, അല്ലാതെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ വന്നിട്ട് പല ആളുകളുടെ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല പ്രശ്നങ്ങളാണ്. അപ്പൊ ചിലർക്ക് വന്നിട്ട് നെറ്റിയുടെ സ്റ്റാർട്ടിങ്ങിന് മുതൽ ഇങ്ങനെ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതായിരിക്കാം. ചിലർക്ക് വന്നിട്ട് തലയോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് തലയിൽ ഏറ്റവും ടോപ്പ് ഭാഗത്തുനിന്നായിരിക്കാം. ചിലർക്ക് എൻഡിൽ നിന്നായിരിക്കാം. അങ്ങനെ പലർക്കും വന്നിട്ട് പല പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രശ്നമാണെന്ന് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത്തരം പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിലും നല്ലൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.